ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു പത്മിനീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ സാമ്പാറാണ്. ഏതൊരു സദ്യയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവം തന്നെയാണ് സാമ്പാർ. ഇതൊരു മിക്ക പച്ചക്കറികളും ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് നമുക്ക് വറുത്തരച്ചും പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും നമുക്ക് ദിവസവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇത് ഞാൻ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള സാമ്പാർ പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പി വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പാറിൽ നമുക്ക് ഒരു മിക്ക വെജിറ്റബിൾ ഇട്ടിട്ട് ഉണ്ടാക്കാം. അതെല്ലാം മൂന്നാല് തരം നമ്മളുടെ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. എല്ലാ വെജിറ്റബിളിനും ഓരോന്നിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ ബീട്രൂട്ട് ഇടാറില്ല, അത് നിറം മാറുന്നതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ വഴുതനങ്ങയും ചേർക്കാറില്ല കേട്ടോ, അത് കുഴഞ്ഞു പോകും ഇട്ട് കഴിഞ്ഞാൽ, അതുകൊണ്ട് അതും ചേർക്കാറില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 kg വെജിറ്റബിൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞതിന് ശേഷമാണ് വേവ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നും ഏകദേശം 100 g ഉള്ളതാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. വെള്ളരിക്ക, വെണ്ടയ്ക്ക, കുമ്പളങ്ങ, മത്തങ്ങ, ക്യാരറ്റ്, ചേന, പൊട്ടാറ്റോ, പച്ചക്കായ, തക്കാളി. തക്കാളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. മുനിയക്കായ, ബീൻസ്, കൊത്തമര കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. തുവരപ്പരിപ്പ് 150 g, വെളുത്തുള്ളി 10 എണ്ണം രണ്ടായി പൊളിച്ചിടണം, വാളമ്പുളി ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ 150 g, ചെറിയുള്ളി 2 പൊളിച്ചത്, 4 പച്ചമുളക് 2 പൊളിച്ചത്, മഞ്ഞൾപ്പൊടി 1/2 teaspoon, ഉപ്പ് ആവശ്യത്തിന്, ചെറിയുള്ളി വഴറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ 1/2 tablespoon, വേപ്പില 3 തണ്ട്, ഉലുവ 1/2 teaspoon, 4 വറ്റൽമുളക്, 3 ചെറിയുള്ളി അരിഞ്ഞത്, കടുക് 1/2 teaspoon, വെളിച്ചെണ്ണ 2 tablespoon. ഇതിന് വേണ്ടി 4 tablespoon സാമ്പാർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കി വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചെറിയുള്ളി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഞാൻ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നോക്കിയ ഇതുപോലെ പകുതി വഴണ്ട് വരുമ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള സാമ്പാറായതുകൊണ്ട് ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തുവരപ്പരിപ്പ് നന്നായി കഴുകി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അതിലേക്ക് പരിപ്പിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുക്കാം. ഇനി ഇതിൽ നിന്ന് സ്റ്റീം വരാൻ തുടങ്ങുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇത് 2 whistles വരുന്നതുവരെ നമുക്ക് കുക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്റ്റീം മുഴുവൻ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറക്കാം. ദേ ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ഒഴിച്ച് ബാക്കി എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു സ്റ്റീം വന്നതിന് ശേഷം ആണ് നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയും വഴറ്റി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പാർ പൗഡർ ഇട്ടുള്ളൂ. ഞാൻ ഒന്നുകൂടി പറയണ് ഇതിൻ്റെ വീഡിയോ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വാളംപുളി വെള്ളത്തിലിട്ട് ശരിക്ക് തിരുമ്പി പിഴിഞ്ഞ് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ജ്യൂസ് ഇതുപോലെ ഫിൽട്ടർ ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല മണ്ണൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് പോരെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പൊ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ഇതിലേക്ക് വേപ്പിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിള വരുമ്പോഴേക്കും നമുക്ക് അടച്ചു കൊടുക്കാം. ഇതിൽ നിന്ന് ചെറുതായി സ്റ്റീം വരാൻ തുടങ്ങുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റീം വന്നോളും. ആ ഒരു സ്റ്റീം വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യും.
ഇതിനി ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. സ്റ്റീം പോയി കഴിഞ്ഞ ഉടനെ തന്നെ തുറന്നു നോക്കണം, അല്ലെങ്കിൽ ഓവർ കുക്കായി പോകും. ഇത് കണ്ട കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല, കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളിയും വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയിടണം. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക പച്ച തന്നെ സാമ്പാറിലിട്ട് കഴിഞ്ഞാൽ അതിനൊരു പശയുണ്ട്, അപ്പം ആ ഒരു വഴുവഴുപ്പോട് കൂടി കിടക്കും. അത് സാധാരണ നമുക്ക് ഇഷ്ടപ്പെടാറില്ല, അതുകൊണ്ട് ഞാനിത് വഴറ്റിയാണ് ഇടാറ്. ഇതിൻ്റെ പശ ശരിക്കും മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞുവെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. സാമ്പാറിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും നമുക്ക് ഈ കഷ്ണങ്ങളിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നേരത്തെ തന്നെ വെജിറ്റബിളിനോട് ചേർക്കാത്തത് അത് ഉടഞ്ഞു പോകാതിരിക്കാനാണ്, അതുകൊണ്ടാണ് ഒടുവിൽ വഴറ്റിയിരുന്നത്. ഇതേ ഇത്രയും വഴണ്ടാ മതി. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി കറക്റ്റ് ആണോന്ന് നോക്കാം. ഇപ്പം നോക്കി ഇത്തിരി കുറുകൽ പോലെയുണ്ട്, അപ്പം ഞാനൊരു ഇത്തിരി തിളച്ച വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൽ ഉപ്പ് കറക്റ്റ് ആണോന്ന് നോക്കണം, പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നത് ഇത്രയും കഷ്ണങ്ങൾ ഇടാൻ നോക്കണം, കാരണം അതിന് ഓരോന്നിനും ഓരോ ഗുണങ്ങളും ഉണ്ട്. ഇത്രയും കഷ്ണങ്ങൾ ഇട്ടാലാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ ശരിക്കും. ഇനി ഈ കറിയുടെ ഉപ്പും പുളിയെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു അല്പം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു അര ടീസ്പൂണോളം. അത് നിർബന്ധമില്ല, ഞാൻ ഇടാറുണ്ട്. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന്. ഇനി നമുക്കിതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം. അതിനെ ചട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആദ്യം ഉലുവിട്ട് കൊടുക്കുക, അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുകും ഉലുവേ നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, വേപ്പില എല്ലാം ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ പാകമായി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ സാമ്പാർ റെഡിയായി. ഇത്ര സമയം ഇതിന് വേണ്ടു. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിനി ഒരു നല്ല നാടൻ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.